ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയൊരു കേക്ക് ഡെക്കറേഷൻ്റെ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 1.5 kg വെയിറ്റ് വരുന്നൊരു മാൻസ്ട്രോ കേക്കാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ട് ക്രം കോട്ടൊക്കെ ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചൊന്ന് സെറ്റാക്കിയും കൂടെ എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ മാൻസ്ട്രോ കേക്കിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ഇതിന് മുന്നേ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ആവശ്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് പോയി കണ്ടു നോക്കിയാൽ മതി. ഇനി ഞാൻ കേക്കിന് പുറത്തൂടെ നല്ല കട്ടിയിൽ തന്നെ വിപ്പിംഗ് ക്രീം വെച്ച് കൊടുത്തിട്ട് കേക്ക് മൊത്തം നന്നായിട്ടൊന്ന് ഐസിംഗ് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പം ഞാൻ കേക്ക് ഇവിടെ നന്നായിട്ടൊന്ന് ഐസിംഗ് ഒക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഗണാഷിലേക്ക് യെല്ലോ കളറും അതുപോലെ തന്നെ മാംഗോയുടെ എസൻസും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അതൊരു പൈപ്പ് ബാഗിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ആ ഒരു ഗണാഷ് ഉപയോഗിച്ചിട്ട് കേക്കിന് മുകളിലൂടെ ഇതുപോലെ ലൈൻസ് ആയിട്ടൊന്ന് വരഞ്ഞു കൊടുക്കാം. പിന്നെ ഞാൻ ബാക്കി ഉണ്ടായിരുന്ന വൈറ്റ് ചോക്ലേറ്റ് ഗണാഷിലേക്ക് സ്ട്രോബെറിയുടെ എസൻസും അതുപോലെ തന്നെ പിങ്ക് കളറും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതും മറ്റൊരു പൈപ്പ് ബാഗിലേക്ക് മാറ്റിയിട്ട് ഇതിൻ്റെ ഇടയിലൂടെയൊക്കെ ഇതുപോലെ തന്നെ ലൈൻസ് ആയിട്ടൊന്ന് വരഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിന് മുകളിലൂടെ ഒരു ടൂത്ത് പിക്ക് ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒരു സൈഡിലേക്ക് പതുക്കൊന്ന് വരച്ചു കൊടുക്കാം. അതിനുശേഷം ഇപ്പോൾ വരച്ച് കൊടുത്തതിൻ്റെ സെൻറ്ററിലൂടെയൊക്കെ തിരിച്ച് ഇങ്ങോട്ടും ഒന്ന് വരച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് കേക്കിൻ്റെ മുകൾ ഭാഗത്തായിട്ട് നല്ലൊരു ഡിസൈനായിട്ട് കിട്ടും. ഇപ്പം ഇതാ കണ്ടില്ലേ, നമുക്ക് കേക്കിന് മുകൾ ഭാഗത്തായിട്ട് നല്ലൊരു ഡിസൈനായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ വിപ്പിംഗ് ക്രീമിലേക്ക് കുറച്ച് പിങ്ക് കളറും അതുപോലെ തന്നെ കുറച്ച് യെല്ലോ കളറും ചേർത്ത് കൊടുത്തിട്ട് രണ്ടും ഓരോ പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് സ്റ്റാർ നോസിലാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഈ രണ്ട് കളറുള്ള വിപ്പിംഗ് ക്രീം ഉപയോഗിച്ചിട്ടും കേക്കിന് മുകൾ ഭാഗത്ത് സൈഡിലൂടെ ഇതുപോലെ ഫ്ലവേഴ്സ് വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം പിങ്ക് കളറുള്ളൊരു ഫ്ലവർ വരച്ചു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊട്ടടുത്തായിട്ട് പിന്നെ യെല്ലോ കളറുള്ള ഫ്ലവറാണ് വരച്ചു കൊടുക്കുന്നത്. പിന്നെ പിങ്ക് കളറുള്ള ഫ്ലവർ വരച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒന്ന് ഇടവിട്ട് ഇതുപോലെ കേക്കിൻ്റെ സൈഡിലായിട്ട് മൊത്തം ഒന്ന് വരച്ചു കൊടുക്കാം. ഇനി ബാക്കി ഉണ്ടായിരുന്ന വിപ്പിംഗ് ക്രീം ഉപയോഗിച്ചിട്ട് ഞാൻ കേക്കിൻ്റെ അടിഭാഗത്തൂടെയും ചെറിയൊരു ഡിസൈൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മുകളിൽ ചെയ്തെടുത്തതുപോലെ തന്നെ അടിഭാഗത്തും ഇതുപോലെ ഒന്നിടവിട്ട് വിപ്പിംഗ് ക്രീം ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാനായിട്ട് ചെയ്യുന്നത്. ഈ ഒരു ഡിസൈൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നോസിൽ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പൈപ്പിംഗ് ബാഗിൻ്റെ അടിഭാഗത്ത് ചെറിയൊരു ഹോൾ ഇട്ട് കൊടുത്തിട്ട് വിപ്പിംഗ് ക്രീം ഒന്ന് വെച്ച് കൊടുത്താലും മതി. എന്നിട്ടിപ്പോൾ ഞാനൊരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ഈ ക്രീം മുകളിലേക്ക് പതുക്കൊന്ന് വലിച്ചു കൊടുക്കാനായിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഓരോ പ്രാവശ്യം നമ്മൾ ഈ ക്രീം മുകളിലേക്ക് വലിച്ചു കൊടുത്തിട്ടും ഈ സ്പൂണിൻ്റെ ബാക്ക് ഭാഗം ഒന്ന് ടിഷ്യൂ ഉപയോഗിച്ചിട്ട് തുടച്ചു കൊടുക്കണം. ഇല്ലെങ്കിൽ നമ്മൾ ഈ ഒരു ഡിസൈൻ ചെയ്തെടുക്കുന്ന സമയത്ത് ഈ കളർ രണ്ടും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മിക്സായി പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ കാണാൻ നല്ലൊരു ഭംഗി ഉണ്ടാവില്ല. പിന്നെ ഞാൻ ഈ ഫ്ലവറിൻ്റെ ഒക്കെ അവിടെയൊക്കെ ആയിട്ട് എഡിബിൾ ആയിട്ടുള്ള കുറച്ച് ബട്ടർഫ്ലൈസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നെയിമൊക്കെ ഞാൻ ഫോണ്ടനിൽ എഴുതിയിട്ട് ഇതുപോലെ കേക്കിൻ്റെ സെൻറ്ററിലായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ സൈഡിലായിട്ട് കുറച്ച് ഫോണ്ടൻ ഫ്ലവേഴ്സും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ നല്ല ഭംഗിയുള്ളൊരു കേക്ക് ഡെക്കറേഷനാണ് കേട്ടോ ഇത്. അപ്പം പറ്റുമെങ്കിൽ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. പിന്നെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് അതിനടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് വെക്കുക. അപ്പോൾ ഇൻഷാല്ലാ അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും വരാം.